നമസ്കാരം. യു പിയിലെ ഹത്രാസിലേക്ക് ഓടിയെത്തുകയും പുൽമേട് നോക്കി അല്ലെങ്കിൽ പുൽമൈതാനം നോക്കി മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്ത നമ്മുടെ രാഹുൽ ഗണ്ഡി, റൗൾ വിൻസി എന്ന വ്യക്തി, മുടിയൊക്കെ ചീകിയൊതുക്കി ആങ്ങളെയും പെങ്ങളും കൂടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാറിൽ വരുന്ന വീഡിയോ കണ്ടതാണ്. ഇത് ഒരു പെൺകുട്ടി അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലപ്പെട്ട വീട്ടിലേക്ക് പോവുകയാണ്. രണ്ടുപേരുടെ കൈകൊട്ടി ചിരിച്ചുകൊണ്ടാണ് പോയത്. വെറും വൃത്തികെട്ട ചീഞ്ഞ രാഷ്ട്രീയ നാടകമാണെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മുതിർന്ന പല കോൺഗ്രസ്സുകാരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. മനു അഭിഷേക് സിൻവി, രഞ്ജിത് സിംഗ് സുർജേവാല, അതുപോലെ കപിൽ സിബൽ തുടങ്ങിയ പ്രമുഖരായ പല നേതാക്കളും ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിച്ചിട്ടേയില്ല. നമ്മുടെ എ കെ ആന്റണി പോലും ഒന്നും മിണ്ടിയില്ല. കേരളത്തിൽ രമേശ് ചെന്നിത്തല പോലും ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ ഒന്നുമില്ല. പിന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില മണ്ടന്മാരിങ്ങനെ കിടന്നുകൊണ്ട് ബഹളം കൂട്ടുന്നു എന്നുള്ളതല്ലാതെ യുവ കോമള രാജകുമാരന് വേണ്ടി, 51 വയസ്സായ യുവ കോമള രാജകുമാരന് വേണ്ടി ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും മക്കാവിലെ യാത്രയും അതുപോലെ ബാങ്കോക്കിലെയും പട്ടായയിലെ യാത്രയും ഒക്കെ മാറ്റിവെച്ച് ഇതുപോലെ ചില രാഷ്ട്രീയ നാടകങ്ങൾക്കായി ഇവിടെ നിന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ചിലർ ചോദിക്കുന്നു, രാജസ്ഥാനിൽ ഒരു പൂജാരി അതിക്രൂരമായി കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ടു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ കൊലയ്ക്ക് നേതൃത്വം നൽകിയത് എന്നാണ് ജയ്പൂർ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. അങ്ങോട്ടും ദേ പോകാത്തത്, അവിടെ ഒരു പൂജാരി, ഒരു ക്ഷേത്ര പൂജാരി, ഒരു ഹൈന്ദവ പൂജാരിയല്ലേ കൊല്ലപ്പെട്ടത്? പെൺകുട്ടിയല്ല, പൂജാരിയാണ്, സമ്മതിച്ചു. അങ്ങോട്ട് രാജസ്ഥാനിലേക്ക് പോവില്ല. രാജസ്ഥാൻ സ്വന്തം ഭരണം നടക്കുന്ന സംസ്ഥാനം, ഉത്തർപ്രദേശിൽ ബി ജെ പിയാണ് ഭരിക്കുന്നത്. രാജസ്ഥാനിലേക്കും പോകില്ല, പഞ്ചാബിലേക്കും ഒന്നും പോകില്ല. അവിടെ എന്ത് നടന്നാലും പ്രശ്നമില്ല, അവിടുത്തെ സർക്കാർ കോൺഗ്രസ് ആണ്, ഒന്നും മിണ്ടാൻ പറ്റില്ല. ഇനി മിണ്ടുകയാണെങ്കിൽ തന്നെ അത് അത്ര ശരിയായ നടപടി ആവില്ലല്ലോ. അവിടെ നാടകം കളിക്കാനും പറ്റില്ല. അപ്പോൾ രാജസ്ഥാനിലേക്ക് പോവില്ല, പോവാൻ പറ്റില്ലല്ലോ. രാജസ്ഥാനിലേക്ക് പോയാൽ രാജസ്ഥാൻ സർക്കാർ എന്ത് വിചാരിക്കും? നമുക്ക് ആ ഒരു ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് നൽകുന്നുണ്ട്, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കതിന്റെ ചില വശങ്ങൾ കൂടി, ഹത്രാസിലെ സംഭവവുമായി ബന്ധപ്പെട്ട ചില വശങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. കോൺഗ്രസ് പാർട്ടിക്കെതിരെ അതിശക്തമായ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ്. ബി ജെ പി നേതാവും അതുപോലെ തന്നെ മുൻമന്ത്രിയുമായ രാജ്വർദ്ധൻ സിംഗ് രാത്തോഡ് ആണ് ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ പൂജാരിയെ തീ കൊളുത്തി കൊലപ്പെടുത്തി, ഇത്ര നേരം കഴിഞ്ഞിട്ടും പാർട്ടി, കോൺഗ്രസ് പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നമ്മുടെ രാജകുമാരൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോകണമെന്നൊന്നുമില്ല കേട്ടോ, അവിടെ കാര്യങ്ങൾ നോക്കാൻ അവിടെയുള്ളവർക്കറിയാം. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാത്രം രാഷ്ട്രീയ അജണ്ടയുള്ള യാത്രകൾ നടത്താനാണ് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക വദ്രയ്ക്കും താല്പര്യമുള്ളൂവെന്നും കേണൽ രാജ്വർദ്ധൻ സിംഗ് റാത്തോഡ് പറഞ്ഞു. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കാണിക്കുന്ന ശ്രദ്ധ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് വല്ലപ്പോഴുമൊന്ന് കൊണ്ടുചെന്ന് എത്തിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. ശരിയല്ലേ? ഈ ഇടതുപക്ഷക്കാർക്കുമുണ്ട് കോൺഗ്രസിനെ പോലെ തന്നെ ഈ പരിപാടി. ഹത്രാസിലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാനൊക്കെ തയ്യാറായി, പക്ഷേ വീട്ടുകാർ അനുമതി കൊടുത്തില്ല, ഇങ്ങോട്ട് വരികയേ വേണ്ടാന്ന് ഇടതുപക്ഷത്തിലെ എം പിമാരോടൊക്കെ പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഇവന്മാർ ഇത്തരത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വളരെ പ്രശസ്തരായ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഒരാൾക്ക് ഇവിടെ കേരളത്തിൽ കാണിക്കാനേ പറ്റും, മറ്റ് കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ ഇന്ത്യ മുഴുവൻ കാണിക്കാമല്ലോ, ദേശീയ പാർട്ടിയല്ലേ. എളമരം കരീം, അതുപോലെ തന്നെ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ, ബിനോയ് വിശ്വം, എം വി ശ്രേംസ്കുമാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് ഹത്രാസിലേക്ക് പോകാനിരുന്നത്. അതേസമയം ഹത്രാസ് കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. സംഭവം ദുരഭിമാന കൊലയാകാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന് അങ്ങോട്ട് ഏതായാലും പോകാനുള്ള യാത്ര മാറ്റിവെച്ചു. അങ്ങോട്ട് പോയി അവിടെ കിടന്ന് സങ്കടം കാണിക്കാനും കെട്ടിപ്പിടിക്കാനും ആയിരിക്കും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി പോയതുപോലെ ഈ കാട്ടിയത് കാട്ടി ബഹളം കൂട്ടി എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം. എന്തിനാണ് യു പിയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ? കഷ്ടം തന്നെ. ഇതൊക്കെ എന്ത് അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നില്ല.